നടി ആക്രമിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ദിവസം കഴിയും തോറും ഞെട്ടിക്കുന്ന നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഐപി ശരത്തിനെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടതോടെ ഇനി മാഡത്തിന്റെ ഗതി എന്താകും കേസിൽ ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന മാഡത്തെ കേസിൽ പ്രതി ചേർത്തില്ല ഇനി മാഡത്തെ പ്രതിയാക്കിയാലും ശരത്തിന് സംഭവിച്ചതുപോലെ മാത്രമേ സംഭവിക്കാൻ ഇടയുള്ളൂ അറസ്റ്റ് ചെയ്ത ഉടനെ ജാമ്യത്തിൽ വിടും ഇന്നലെ നടന്നത് തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് ശരത്തിന് പോലീസ് നൽകിയ ജാമ്യം നടി ആക്രമിച്ച കേസിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടായോ എന്ന സംശയമാണ് ബലപ്പെടുത്തുന്നത് ശരത്തിനെതിരെ ഗൗരവമേറിയ കുറ്റാരോപണമാണ് പോലീസ് നടത്തുന്നത് എന്നാൽ വകുപ്പുകളിൽ അത് പ്രകടവുമല്ല അതുകൊണ്ടാണ് ജാമ്യം നൽകുന്നത് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനെയും പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഇനിയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതിനുശേഷം എന്തുണ്ടാകുമെന്നാണ് എല്ലാവരും ആകാംക്ഷയിലാക്കുന്നത് കേസിൽ കാവ്യയെ പ്രതിയാക്കിയാലും അറസ്റ്റ് ചെയ്ത് ഉടൻ വിട്ടയക്കുമെന്നാണ് ശരത്തിന് നൽകിയ ആനുകൂല്യത്തോടെ പുറലോകം മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്തുണ്ടായ മാറ്റത്തിന്റെ കൂടി പ്രതിഫലനമാണ് ഇതെന്ന വാദവും ശക്തമാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശരത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാധ്യമങ്ങളെ കണ്ടത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം ആ മുഖത്ത് പ്രകടമായിരുന്നു ഇതുവരെയും നടി ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ്യമൊന്നുമില്ലെന്ന് നടൻ ദിലീപിന്റെ സുഹൃത്തുകൂടിയായ ശർജി നായർ പറയുന്നു നടി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളൊന്നും തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ശരത് മാധ്യമങ്ങളോട് പറഞ്ഞു നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് ശരത്താണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടത് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തിയ ശരത്തിന്റെ അറസ്റ്റ് രാത്രി 8 മണിയോടെയാണ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത് ദിലീപ് ക്യാമ്പിന് ആശ്വാസമാണ് എന്നാൽ ഇനിയും കൂടുതൽ പ്രതികൾ കേസിലുണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് ഇത് ആശങ്കയുമാണ് എന്തായാലും നടി ആക്രമിച്ച കേസിലെ പുനരന്വേഷണത്തിലെ ആദ്യ അറസ്റ്റ് കൂടിയാണിത് ഇതോടെ പുതിയ വിവരങ്ങൾ കോടതിയിൽ വ്യക്തമാകുമെന്ന് ഉറപ്പായി എന്തായാലും നിലവിലെ അവസ്ഥയിൽ വരും ദിവസങ്ങളിൽ ആരൊക്കെ കുടുങ്ങും ആരൊക്കെ രക്ഷപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക